Thank you.
തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വിവാഹകൂദാശയ്ക്കായി കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും നിലയ്ക്കൽ ഓർത്തഡോക്സ് ദേവാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹകൂദാശയ്ക്കായി കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട കൊളുകാട്ടുശ്ശേരിൽ മാത്യോശൻ, അതുപോലെ നമ്മുടെ എം സി കുര്യാക്കോസ് അച്ഛൻ, നമ്മുടെ കരിപ്പാലച്ഛൻ, ഷെറിയച്ഛൻ വന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ വിവാഹകൂദാശയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വിവാഹകൂദാശയ്ക്ക് മുൻപായി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വധുവും വരനും ഒഴികെ ബാക്കി എല്ലാവരും പാദരക്ഷകൾ ദേവാലയത്തിന്റെ പുറത്ത് ഇടണം. സ്ത്രീകൾ മൂടുപടം ധരിച്ച് ദേവാലയത്തിനുള്ളിൽ നിൽക്കണം. ഇപ്പോൾ കോവിഡിന്റെ സാഹചര്യം ഉള്ളതുകൊണ്ട് സാമൂഹിക അകലം പാലിച്ച് ദേവാലയത്തിനുള്ളിൽ നിൽക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഇരിക്കാം. ബഹുമാനപ്പെട്ട ഷെറി അച്ഛൻ ഈ മക്കൾക്ക് വിവാഹ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു. എല്ലാവർക്കും ഇരിക്കാം. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്ദിരായ വൈദിക ശ്രേഷ്ഠ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദേവാലയത്തിന്റെ വിശുദ്ധിയിലേക്ക് നമ്മുടെ കർത്താവിന്റെ സ്വർഗീയ ബലിപീഠത്തിന്റെ മുമ്പാകെ നമ്മുടെ പ്രിയപ്പെട്ട മക്കളും നാം ഓരോരുത്തരും കടന്നു വന്നിരിക്കുകയാണ്. ഈ മനോഹരമായ പ്രപഞ്ചം ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും മകുടമായ സൃഷ്ടികർമ്മമായി ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ശ്വാസവും നൽകി അവന്റെ സ്വരൂപമായ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പ്രത്യേകമായി വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ദൈവികമായ കൃപകളും അനുഗ്രഹങ്ങളും നൽകി നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ വഴിനടത്തുന്നു എന്ന് നമുക്കറിയാം. ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികർമ്മത്തിനും അപ്പുറമായി മകുടമായ സൃഷ്ടികർമ്മമായി നമ്മെ ഓരോരുത്തരെയും ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം എത്രമാത്രം മൂല്യമുള്ളതായി ശ്രേഷ്ഠമായി മാറണമെന്നുള്ളത് ദൈവം തന്റെ വചനത്തിലൂടെ പ്രത്യേകമായി നമ്മുടെ ജീവിതയാത്രയിൽ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യവുമാണ്. ആ നിലയിൽ ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ അളവറ്റ കൃപ സ്വീകരിക്കുവാൻ തക്കവണ്ണം ദേവാലയത്തിന്റെ വിശുദ്ധിയിലേക്ക് ബലിപീഠത്തിന് മുമ്പാകെ ഈ മക്കൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ എല്ലാവിധമായ കൃപകളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി ദൈവം ഈ മക്കൾക്ക് നൽകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം നമുക്കറിയാം, രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ ജനിച്ചു വളർന്ന ഈ മക്കൾ പരിശുദ്ധാത്മാവിന് നിറവിൽ ഇന്ന് ദിവ്യമായ കൂദാശയിലൂടെ ഒരു ദേഹിയായി ഒരു ശരീരമായി തീരുന്ന ദിവ്യമായ അനുഭവമാണ്. ഇവരുടെ ജീവിതയാത്രയിൽ വ്യത്യസ്തമായ ഭാവങ്ങളിൽ ഇവരെ ജനിച്ച് വളർന്ന് ഈ നിമിഷം വരെയും വിവാഹത്തിന് മുൻപുള്ള നിമിഷം വരെയും ഇവര് രണ്ടായി അവര് ജനിക്കുകയും വളരുകയും ചെയ്ത സാഹചര്യം. എന്നാൽ ഇന്ന് ഇവിടെ ഈ കൂദാശയിലൂടെ ഈ മക്കളെ ഒന്നാക്കി തീർക്കുമ്പോൾ ഇന്ന് മുതൽ ഇവരുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വം ഏറ്റവും ശ്രേഷ്ഠമായി മാറുകയാണ്. പ്രധാനമായി പ്രാർത്ഥനയുടെ അനുഭവമുള്ള നല്ല ദമ്പതിമാരായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. പ്രാർത്ഥനയില്ലാതെ, ദൈവവുമായുള്ള ആത്മബന്ധമില്ലാതെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അറിവുള്ള കാര്യമാണ്. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ
നീതിയുള്ള ദമ്പതിമാരെ പറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ആ മാതാപിതാക്കളെ നമ്മൾ പ്രത്യേകം സ്മരിക്കുന്നുണ്ട്. അബ്രഹാമും സാറായും സക്രിയാപുരവും എലിസബത്തും ഇസഹാക്കും റബേക്കായും ഈ ദിവ്യമായ കൂതാശയുടെ അനുഭവങ്ങളിൽ പ്രത്യേകമായി പിതാക്കന്മാരെ സ്മരിക്കുകയും നമുക്ക് ഓർക്കുവാൻ തക്കവണ്ണം അവരുടെ ജീവിത വഴിയാത്രയെ നമുക്കൊരു മാതൃകയായി നൽകുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, പ്രാർത്ഥനയുള്ള ദമ്പതിമാരായി, നീതിയുള്ള ദമ്പതിമാരായി രണ്ടു നേരം പ്രാർത്ഥിച്ച് എല്ലാ ഞായറാഴ്ചയിലും ദേവാലയത്തിൽ കടന്നു വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നോമ്പിന്റെയും ഉപവാസത്തിന്റെയും കൗതാശിക ജീവിത അനുഭവങ്ങളിലൂടെയുള്ള ഒരു വഴിയാത്ര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി മാറുമെന്ന കാര്യം വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ നല്ല ദമ്പതിമാരായി പ്രാർത്ഥനയുള്ള മക്കളായി നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ക്രിസ്തുവിനെ നിങ്ങളുടെ കുടുംബജീവിതത്തിന്റെ നായകനായി പ്രതിഷ്ഠിച്ചുകൊണ്ട്, നമ്മളറിയാം ക്രിസ്തുവാകുന്ന പാറമേൽ നമ്മുടെ ഭവനം പണിയപ്പെടണമെന്ന് വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ. പാറമേലും മണലിന്മേ പണിത വീടിനെ പറ്റി സുവിശേഷകൻ പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാന ശിലമേൽ പണിത ഭവനം പ്രതികൂലങ്ങളിൽ തകർന്നു പോകാതെ അത് നിലനിൽക്കുന്നതിനെ പറ്റി സുവിശേഷകൻ പറയുന്നുണ്ട്. എന്നാൽ മണലിന്മേ പണിത വീട് പ്രതികൂലങ്ങളിൽ തകർന്നു പോകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവാകുന്ന അടിസ്ഥാന ശിലമേൽ, ക്രിസ്തുവാകുന്ന നായകന്റെ മേൽ നിങ്ങളുടെ ഭവനം, നിങ്ങളുടെ കുടുംബജീവിതം, വിവാഹ ജീവിതം ഇന്നു മുതൽ പണിയപ്പെടുവാൻ തക്കവണ്ണം സാധ്യമാകണം. ലോകപ്രകാരം ഭൗതികമായ ലോക ചിന്താധാരയിൽ നിൽക്കുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, ജീവിത സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ട്. എന്നാൽ ആത്യന്തികമായി ഇതെല്ലാം നല്ലതായി മൂല്യമുള്ളതായി മാറണമെങ്കിൽ ആ ദൈവ സ്നേഹത്തിൽ പ്രാർത്ഥനയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ മാത്രമേ ദൈവകൃപ കൂടുതലായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. നമുക്കറിയാം ആദി മാതാപിതാക്കൾ പർദീസായുടെ സ്വർഗീയമായ അനുഭവം നഷ്ടപ്പെടുത്തിയവരാണ് അല്ലെ. ആദാവിന് തക്കതായ തുണയെ ദൈവം നൽകി അവരോടെ തിന്മ നിറഞ്ഞ അനുഭവങ്ങളിലൂടെ കടന്നു പോകരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് അല്ലെ. പർദീസായുടെ സ്വർഗരാജ്യത്തിന്റെ അനുഭവം മഹത്വമുള്ള യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ഏദൻ തോട്ടത്തെ പറ്റിയും ദൈവത്തിന്റെ തോട്ടത്തെ പറ്റിയും അവിടെ പ്രതിപാദിക്കുന്നു. അപ്പോൾ ആദ്യ മാതാപിതാക്കൾക്ക് നൽകിയ ആ സ്വർഗീയമായ പർദീസ ലോകത്തിന്റെ ചിന്താധാരയിൽ നിന്നുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ സുഖങ്ങളെ തേടി അവർ പോയപ്പോൾ ആ പർദീസ നഷ്ടമാകുകയാണ്. പ്രിയ മക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഭൗതികമായി എന്തെല്ലാം നേടിയാലും ആത്മീയമായ സുഹൃത്തുക്കളെ നിങ്ങൾ നേടുന്നില്ല എങ്കിൽ, ആത്മീയമായ സുഹൃത്തുക്കൾ പ്രാർത്ഥനയിലൂടെയും നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ദൈവ സ്നേഹത്തിലൂടെയും പ്രാവർത്തികമാക്കുന്ന നല്ല മക്കളായി നിങ്ങൾ മാറുമ്പോൾ, നല്ല ദമ്പതിമാരായി മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധ്യമാകും. അതിന് പ്രാർത്ഥന ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ്. രണ്ടാമതായി, കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളായി മാറണം. മകനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രിയപ്പെട്ടവരുടെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു മകനായി മാറണം. പ്രിയപ്പെട്ട മകളെ സംബന്ധിച്ചിടത്തോളം കയറി ചെല്ലുന്ന ഭവനത്തിലെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ സ്വന്തം മാതാപിതാക്കളെ പോലെ സ്നേഹിക്കുന്ന, പരസ്പരം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആ ഒരു ദൈവികമായ ഭാവം നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യാതൊരു പ്രതിസന്ധിയും പ്രതികൂലങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. അപ്പോൾ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന നല്ല മക്കളായി മാറണം. ഭർത്താവിനെ കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന അനുഭവമല്ല, ഭാര്യയെ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു അനുഭവമല്ല. ഈ രണ്ടു കുടുംബങ്ങളിലെ മാതാപിതാക്കളെ ഒരുപോലെ സ്നേഹത്തിന്റെ ആത്മാവിൽ കൊണ്ടുപോകുന്ന നല്ല ദമ്പതിമാരായി നിങ്ങൾ മാറുമ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ 10 കൽപ്പനയിൽ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നത് പ്രഥമ കൽപ്പനയാകുന്നു.
കാണപ്പെട്ട ദൈവങ്ങളായ മാതാപിതാക്കളെ സ്നേഹിക്കാതെ കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധ്യമല്ല എന്ന് അവിടെ നമ്മൾ വായിക്കുകയാണ് കാണുകയാണ്. പ്രിയ മക്കളെ, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളായി, സഹോദരി സഹോദരന്മാരെ സ്നേഹിക്കുന്ന മക്കളായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ധന്യമായി മാറുമെന്ന കാര്യം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് ദൈവം നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ, അത് സഭയ്ക്ക് വേണ്ടി, ദേവാലയത്തിന് വേണ്ടി, ദാനധർമ്മം, മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനസ്സ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും പൂർണ്ണമുള്ളതായി മാറുന്നു എന്ന കാര്യം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുക. പ്രിയരെ, നമ്മളേവരും കടന്നു വന്നിരിക്കുന്നത് ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. അനേക ആയിരങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിശുദ്ധി നിറഞ്ഞ ഭൂമിയിലേക്കാണ്, ദൈവത്തിന്റെ ആലയത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. പ്രത്യേകമായി ഈ ശുശ്രൂഷയിൽ അവസാനം വട്ടക്കാരൻ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. പ്രിയ മക്കളെ, നിങ്ങളായിരിക്കുന്നത് വിശുദ്ധ ദേവാലയത്തിന്റെ ഉള്ളിൽ, കർത്താവിന്റെ സിംഹാസനത്തിന്റെ മുമ്പാകെ, ബലിപീഠത്തിന്റെ മുമ്പാകെ, വിശുദ്ധ ഏവാംഗേലിയത്തിന്റെ മുമ്പാകെ, സ്ലീവായുടെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പിൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നതിന്റെ മുമ്പാകെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അറിയാത്തതിന് മുമ്പാകെയല്ല. ഇതെല്ലാം അറിയുന്ന ഈ ഭൂമിയിലേക്ക് നമ്മെ കൽപ്പിച്ചയച്ച ദൈവത്തിന്റെ സന്നിധിയിൽ, അവന്റെ ആലയത്തിന്റെ ഉള്ളിൽ, അവന്റെ വിശുദ്ധിയുടെ ഉള്ളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ പട്ടക്കാരൻ പരസ്പരം നിങ്ങളുടെ കൈകൾ, വലത്തു കൈകൾ പരസ്പരം പരമേൽപ്പിക്കുക. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധിയായിരിക്കുമെന്ന് പട്ടക്കാരൻ പറയുന്നുണ്ട്. പ്രിയ മക്കളെ, നമ്മുടെ രഹസ്യവും പരസ്യവുമായ ജീവിത അനുഭവങ്ങളെ അറിയാവുന്നവനാണ് നമ്മുടെ ദൈവം. കാരണം എന്റെ നിങ്ങളുടെ സൃഷ്ടികർമ്മം ദൈവത്തിന്റെ അദൃശ്യമായ ഭുജം കൊണ്ടാണ്. അവന്റെ രൂപത്തിലും സാദൃശ്യത്തിലും ഈ ഭൂമിയിലേക്ക് നമ്മളെ കൽപ്പിച്ചയച്ചുവെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും തൊട്ടറിയുവാൻ സാധ്യമാകുന്നു. തലയ്ക്ക് മീതെയുള്ള ഒരു ദൈവമാണ് നമുക്കുള്ളത് ബോധ്യത്തോടുകൂടെ. നിങ്ങളുടെ രഹസ്യവും പരസ്യവുമായ കുടുംബജീവിത അനുഭവങ്ങളിൽ ദൈവികമായ ഒരു കൃപയുണ്ടെങ്കിൽ മാത്രമേ, പ്രിയരെ, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ക്രിസ്തുവിന് അനുരൂപപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് സാധ്യമാകത്തുള്ളൂ. ആ നിലയിൽ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുമ്പോൾ ആ ദൈവം ഇതെല്ലാം കാണുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ നല്ല മക്കളായി ജീവിച്ച് ഇതൊരു പ്രേമമായി മാറണം. ഈ വിവാഹ ജീവിതം ഒരു സ്നേഹമായി, പ്രേമമായി, മരണത്തോളം ഒരു വലിയ മുഖമാണ്. സൗന്ദര്യ പടക്കങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരാം. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും പങ്കാളികളിൽ ഉണ്ടാകണമെന്നില്ല. അവിടെയെല്ലാം സ്നേഹത്തിന്റെ ആത്മാവിൽ ക്ഷമിച്ചും സ്നേഹിച്ചും കിടക്കുന്നതിന് മുമ്പേ ക്ഷമിച്ചും സൂര്യൻ അസ്തമിക്കുന്ന മുമ്പേ അല്ലെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് കുറവുകൾ ഏറ്റുപറഞ്ഞ് ആശയവിനിമയം നടത്തി ആ സ്നേഹത്തിന്റെ ആത്മാവിൽ ബലപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധ്യമാകണം. ആ നിലയിൽ പ്രിയപ്പെട്ട മക്കൾക്ക് ദൈവം എല്ലാ കൃപകളും സമൃദ്ധിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കൾ ദൈവഭയമുള്ള, ദൈവാശ്രയമുള്ള മാതാപിതാക്കളുടെ മക്കൾ എന്ന നിലയിൽ ഒരുപാട് ഒരുപാട് സന്തോഷമൊക്കെ ഉണ്ട് എനിക്ക്. ആ നിലയിൽ ആരാധനയുടെ കാര്യത്തിലും സഭയോടുള്ള കാര്യത്തിലും ഒക്കെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിലെ മക്കൾ എന്ന നിലയിൽ ദൈവം സമൃദ്ധിയായി ഈ മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നു ചേർന്ന എല്ലാ വൈദികരുടെയും, വന്നു ചേർന്ന എല്ലാവരുടെയും ഹൃദയംഗമായ ആശംസകളും നന്മകളും അനുഗ്രഹങ്ങളും പ്രിയപ്പെട്ട മക്കൾക്ക് നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എഴുന്നേറ്റ് ഭക്തിപൂർവം നിൽക്കാം. സ്ത്രീകൾ മൂടുപടം ധരിച്ച് ദേവാലയത്തിനുള്ളിൽ നിൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. വിവാഹ ഗോദാശ ആരംഭിക്കുന്നു. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ
പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലെ ഞങ്ങൾക്ക് നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും ഈ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായ്ക്കപ്പെടുകയും നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞ് കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെയും ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സലന്മാരുടെ ഗണത്തിലും ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനിടയാകണമേ. ദൈവമേ നിന്റെ കൃപ പോലെ എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുനോമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികൾ നിജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു, പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസുകൾ സന്തോഷിക്കും. എന്റെ പാപങ്ങൾ നിന്റെ തിരുമുഖം ധരിപ്പിച്ച് എന്റെ കൃത്യങ്ങളെയൊക്കെയും മായ്ച്ചു കളയണമേ. എന്നാലോ നിന്റെ ആനന്ദവും
വിഷയം എനിക്ക് തിരിച്ചേരേണമേ, മഹത്വമുള്ളതിന്റെ ആത്മാവിന്റെ താങ്ങ മാറാകണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളേക്ക് തിരിയുകയും ചെയ്യും. എന്തെന്നാൽ ബലികൾ നേതിര മനസ്സായില്ല, ഹോമബലികൾ നേതിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. ോവിംഗ്
ഈ മോതിരം
പാപമായതെല്ലാൻ വിശുദ്ധമായി തീരുവാൻ സംഗതിയാകുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, എന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കുമാറാകണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണരും ആത്മനിറവുള്ളവരുമായി തീരുവാനിടയാക്കണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഇഹലോകത്തിലും പരലോകത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നശ്വരമായ ഈ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഇറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. സന്നിഹിതരായിരിക്കുന്ന ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രഭാതങ്ങളിൽ നിന്നും സ്നേഹത്തോട് നീ സ്വതന്ത്രരാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്റെ വാഴ്ത്തുകയും തിരുതുമ്പാകുന്ന മുടക്കം കൂടാതെ നിന്റെയും നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്തുതിച്ചു വന്നിച്ച് മാന്തപ്പെടുത്തുകയും ചെയ്യും മാറാകണമേ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നാളും നാം കൈക്കൊള്ളുമാറാകട്ടെ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും
വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറായണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പര നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരുമായിരിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. ഹോഷോ അവകൂലേ സുനാല്ലവൽമി. കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോദനങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭാസന്താനങ്ങളുടെ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ഈ മോദനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. ശരീരങ്ങളുടെ സ്വസ്ഥതയോട് ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കു നീ സ്തുതികരേറ്റുകയും ചെയ്യുമാറാകട്ടെ. വിശുദ്ധ സഭയുടെ സന്തോഷത്തെ തന്റെ വശികാമൂലം പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹം നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണരാകുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോതിരങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങൾ ഇവർക്ക് നൽകി പരിപാകതയാൽ അവരെ അലങ്കരിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെ റിബേക്കയുടെ വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണരാക്കട്ടെ. മണവാളന് ഇതിന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരത്തെക്കാൾ മഹിമേറിയ പിടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധുവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്ക് ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെ ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുലഭ്യങ്ങളായ ശ്മശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുക്കളായ ദുഷ്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മലമാർഗത്തെ വിഷമാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നിവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവെ, നിന്റെ മഹിമയുടെ മുമ്പാകെ നിൽക്കുന്ന ബലഹീനരും പാപികളുമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് അനുഗ്രഹിത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവൃത്തികളാകുന്ന സമ്പാദ്യ ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാ സജീവാനും ഇവരുടെ മക്കളും അതിനെ അവകാശമായി നൽകുവാനും കൃപ നൽകണമേ. ഈ വിരുന്നിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക്
നിന്റെ കരുണകളും അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകണമേ. നിന്റെ വിജയശ്രീവാ ഈ മണവാളനെയും മണവാട്ടിയും കാത്തുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ രൂപമായുള്ളവേ, ഞങ്ങളെല്ലാവരുടെയും മേലും നിന്റെ കരുണകൾ വർഷിക്കുകയും ചെയ്യുമാറാകണമേ. ബാർക്കുമോ കോശവും Oh,
സന്തോഷിക്കുകയും എളിയവരും മണ്ണേരുമായ
ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവാദി ഞങ്ങളുടെ ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളുള്ളവരാകുന്നു. ശിക്ഷാർഹിന്മാരുടെ പ്രതികാരത്തിന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഗ്ധരായ നിന്റെ കരുണയുടെ വീട്ടിലും ദൈവത്തിന്റെ തണലിൽ അഭയം പ്രാപിച്ചിരിക്കുന്നവരെയും മാതാവും അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളും ഉത്തമരായിരിക്കണം. ഇവർക്ക് സ്വസ്ഥതയെ രക്ഷിക്കണം. ഇവരെ നീ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ധരിക്കുവാണം. നിന്റെ ന്യായപ്രമാണമാകത്തിൽ ഇവരെ കാത്തു നയിച്ചുകൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങൾ തൽപ്പരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവിക വ്യാപാരങ്ങൾ ഏർപ്പെടുകാറുണ്ടാകുന്നവരും ആയി തീരുവാനുള്ള സംഗതിയാകണമേ. കർത്താവിത്യജീവനെ ആകാംക്ഷിക്കുന്നവരും പാപമരണമുള്ളവരെന്ന് വിദൂരസ്ഥരുമായി വർദ്ധിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധരുടെ ഭാഗത്തെ കടത്തു വരുവാനും ശവിക്കപ്പെട്ടവരായ സാത്താൻ ദാസനും ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നാദസംയോജിപ്പിച്ചുകൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയമായി നീതി പ്രവർത്തിക്കുന്ന വേദക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകാതിരത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരെ കൊണ്ടുമുണ്ട് സദൃശ്വരം പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ ഉറങ്ങുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമാക്കി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറണമേ. ദൈവമായ വിശ്വാസികളായ ഞങ്ങളെ മരിച്ചവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവരുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ഹോഷോ Thank you.
ശ്രേഷ്ഠമായ വിഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ വിലവേണ്ടതിനും പാകത്തിൽ കുറച്ചു നിൽക്കുന്ന ഈ ദാസരേസും അംഗീകരിച്ചുകൊണ്ട് അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതാ നിന്റെ വർദ്ധകൾ ഇവരുടെ മേൽ ആവശ്യപ്പിക്കുമാറാകണമേ. ആത്മീയമാ നിന്റെ മണവറയും ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരാവശ്യന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങളെ ഇവരും നിന്റെ വലത്തുവാകുന്നോണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിന് വിശുദ്ധവും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. Oh,
Smile, oh, so yeah, but no.
Yeah.
സന്തോഷിക്കുന്നവനായ കർത്താവ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുവാനാകട്ടെ. സ്വർഗീയ മണവാളനായ വിശ്വാസപുരാനെ, യഥാർത്ഥവാദിന്റെ മണവാളത്തത്താൽ നിങ്ങളുടെ മണവാളത്തത്തിന് മുദ്രയിടട്ടെ. ശ്രീകാഥന്റെ സമീലത പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുവാനാകട്ടെ. കരുണയുള്ള വനിതകൈ വന്ന് നിങ്ങളിൽ ആവസിച്ച് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോടുകൂടിയിരുന്ന് ആകൽക്കറുസായുടെ വഞ്ചനയെ നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ സൂയിൽ നിന്ന് ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങളിൽ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്കിനും ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിനും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്കും സന്തോഷിക്കുന്നതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയിൽ നിറയുവേൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങളിൽ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ആകാശത്തിൽ നിന്ന് പനിമഞ്ഞും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സ്വർഗ സൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയതായ അനുഗ്രഹവും നിങ്ങളിൽ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടമാചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും പട്ടക്കാരുടെ കൈകളാണ് നിങ്ങളുടെ തലയിൽ വയ്ക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നതിനാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവവിധ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടെന്നപോലെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത്തുഭാഗത്തെ കളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും മരിച്ചുപോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിശ്രയിൽ നിന്ന് കൊട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോടൊടപ്പടി ചെയ്യുവാനായി സീനായി മലയിൽ ഇറങ്ങി വന്ന ആ മഹോന്നത നിങ്ങളെയും നമ്മുടെ ഈ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുവാനാകട്ടെ. നമുക്ക് പിതാവിന് പുത്രനും പരിശുദ്ധ രൂപായിക്കും സ്തുതികരേറ്റ ആയതിപ്പോഴും എപ്പോഴും തന്നെ.
സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളും ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്ലീബായുടെയും പിടിപ്പുള്ള എവങ്കേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിപ്പി, ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെയല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നു. എനിക്ക് നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായ നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധിയായിരിക്കും. പട്ടക്കാരിലും ശുഭാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളിലെ മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യക ഭർത്തമറിയാവിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവ് യേശുമിശിഹായുടെ വലത്തുകൈ എന്നേക്കും നിങ്ങളിൽ ആവശ്യമാറാകട്ടെ. വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവരും അറിഞ്ഞുകൊള്ളുകയും നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിപ്പിക്കും. ഭാര്യ സ്വന്തം ആളുകളെ വിളിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം. ഭർത്താവ് നഗ്നനായിരുന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരുന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരുന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയെ ന്യായമായ പ്രകാരം ഭർത്താവിന്റെ പരിശ്രമം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടെ ഭാര്യ ഭർത്താവിന്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആദ്യം
ഗീവർഗീസ് അച്ഛൻ, ഇടവകയുടെ വികാരി പ്രിയ ദീപകശൻ, എല്ലാ വൈദിക ശ്രേഷ്ഠനോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച സ്വയരംഗങ്ങളോടും ഉള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇപ്പോൾ ഇടവകയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ ആദ്യമായിട്ട് ലഭിക്കുന്ന സമ്മാനം ദൈവത്തിന്റെ വചനമാകുന്നു. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്നതിന് വേണ്ടിയുള്ളതല്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ ശക്തിയും ബലവും ഈ വിശുദ്ധ ഗ്രന്ഥമാകുന്നു. ദൈവത്തിന്റെ വചനങ്ങള് നിങ്ങൾക്ക് എല്ലാവിധമായിരിക്കുന്ന ശക്തിയും പ്രദാനം ചെയ്യട്ടെ. ആപത്തുകളിലും പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും ദൈവത്തിന്റെ കരുണ നിങ്ങളെ കാത്തുകൊള്ളുന്നതിന് ഈ ഗ്രന്ഥം സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് സമ്മാനമായിട്ട് സമർപ്പിക്കുന്നു. സമർപ്പിച്ച് ജനസഭയിൽ ഒപ്പുവെക്കുന്നു. ഈ വിവാഹത്തിന്റെ റിസപ്ഷൻ ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ താഴെയുള്ള ഓഡിറ്റോറിയത്തിലാണ്. അതിലും എല്ലാവരും സംബന്ധിച്ചിട്ടേ മടങ്ങിപ്പോകാവൂ എന്ന് അറിയിക്കുന്നു. Thank you.
Sanskrit Vanasa.
ഓഡിറ്റോറിയത്തിനുള്ളിലേക്ക് പ്രവേശിക്കണം. ോടൊപ്പം അവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്റ്റേജിലേക്ക് കടന്നു വരണം. രണ്ടുപേർക്കുമായി കുടിക്കാനുള്ള പാനീയം ഇപ്പോൾ നൽകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നുവെന്ന് അരുളി ചെയ്ത ക്രിസ്തു ഇവരുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പ്രകാശമായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ചേർന്ന് ഈ നിലവിളക്ക് കൊളുത്തി ഇവരുടെ ജീവിതം പ്രകാശമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടുപേരും ചേർന്ന് നിലവിളക്ക് തെളിയിക്കുന്നു.
കുടുംബജീവിതം പരസ്പരം പങ്കുവെക്കലിൻ്റെ അനുഭവമാണ്. ഇവർ രണ്ടുപേരും ചേർന്ന് വെഡ്ഡിംഗ് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുന്നു. ഭക്ഷണത്തിന് മുമ്പുള്ള പ്രാർത്ഥന ഇപ്പോൾ നടത്തുന്നു. ഭക്ഷിപ്പാനും ചെയ്യുവാനും നിങ്ങളുടെ ആഹാരത്തിന്റെ അനുസരിച്ച് വാഴ്ത്തുവാൻ ഞങ്ങളെ ഉഗ്രഹിക്കണമേ. ആമേൻ. ഭക്ഷണത്തിന് ശേഷം അവരവർ തന്നെ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ നവദമ്പതികൾക്ക് ഉപഹാരം കൊടുക്കുവാനുള്ള അവസരം ഇപ്പോഴുണ്ട്. അതിനായി വന്നിരിക്കുന്നവർ ഈ സമയം വിനിയോഗിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. Thank you.
Thank you.
Thank you.